शिमारू के नए वीडियोस के लिए सब्सक्राइब कीजिए और बेल आइकन को दबाना ना भूलें। ഇന്ന് ടീ കുടിച്ചോളൂ. മരുമകളെ, ദാ ഇത് അകത്ത് വെച്ചേക്ക്. ആ, എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ മോളെ, നല്ല ദാഹമുണ്ട്. ശരി. അവസാനം ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. അല്ല, നിങ്ങളോടാണ്. നാളെ നമ്മുടെ സുനിൽ റിലീസ് ആവുകയാണ്. 3 മാസത്തേക്ക് പരോൽ ലഭിച്ചിരിക്കുന്നു. ഇവിടെ നോക്കൂ, ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാ വീട്ടിലേക്ക് വരുന്നത്. അവനോട് ഇത്തിരി സ്നേഹത്തോടെ സംസാരിക്കൂ. പറയുന്നത് കേൾക്കൂ, ഇത് നടന്നിട്ട് 5 വർഷമായി. ഇനിയെങ്കിലും നിങ്ങളുടെ ദേഷ്യം കളഞ്ഞൂടെ? ഇന്ന് വെള്ളം കുടിച്ചോളൂ. രേഷ്മി മോളെ, നിനക്ക് സന്തോഷമല്ലേ? അതെ അമ്മേ, സന്തോഷമായിട്ടാണുള്ളത്. കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം വരുന്നതല്ലേ, സന്തോഷമാണമ്മേ. ഒരു കാര്യം ചെയ്, അവന് വേണ്ടി നീ കേരറ്റ് ഹൽവ ചെയ്. സുനിലിന് അത് ഒരുപാട് ഇഷ്ടമാണ്. ശരി, ഇതാ പോ. ദൈവമേ, നിങ്ങൾക്ക് എന്റെ 1000 നന്ദികൾ. എന്റെ സുനിൽ നാളെ വീട്ടിലെത്തും. ഹലോ, എനിക്കിപ്പോ കാണണം, വീട്ടിലുണ്ടല്ലോ. ശരി, ഞാൻ വരാം. അല്ല മരുമകളെ, നീ ഇത് എങ്ങോട്ടാ പോകുന്നേ? അത് അമ്മയല്ലേ പറഞ്ഞത് കാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ എന്നോട്. കാരറ്റ് മാങ്ങ മാർക്കറ്റിൽ പോകുവാ. ശരി ശരി, പോ പോ, പോയിട്ട് വാ. ശരി അമ്മേ. എന്ത് പറ്റി? നീ നന്നായിട്ടല്ല ഉള്ളത്. എന്ത് പറ്റി? എന്നെയും സംസാരിക്കേ. നാളേക്ക് അദ്ദേഹം ജയിലിൽ നിന്ന് വരുന്നുണ്ട്. ആര്? സുനിലോ? അവന് ജാമ്യം കിട്ടിയോ? ഇല്ല, പരോളിന് പുറത്തിറങ്ങുന്നതാ 3 മാസത്തേക്ക്. താങ്ക് ഗോഡ്, നീ എന്നെ പേടിപ്പിച്ചു. ഞാൻ അവനെ റിലീസ് ചെയ്യുന്ന വിചാരിച്ച. പക്ഷെ അജയ്, നീ എന്താ മനസ്സിലാക്കാത്തത്? എനിക്ക് 3 മാസത്തേക്ക് നിന്നെ കാണാൻ കഴിയില്ല. നിനക്ക് പ്രാന്താണ്, വെറും 3 മാസം മാത്രമല്ലേ ഉള്ളൂ. ഇതെങ്ങനെ 3 മാസം പോവും? പിന്നെ എന്താവും? നിന്റെ അടുത്ത് മുഴുവനാണോ ഇരിക്കാൻ പോകുന്നത്? സമയം കിട്ടുമ്പോ ഫോണ് വിളിക്ക്, നമുക്ക് ഫോണിൽ ചാറ്റ് ചെയ്യാം. കമോൺ, ഇപ്പൊ നമുക്ക് ജോലി ആയിട്ടുണ്ടാവും. പക്ഷെ അജയ്, അങ്ങനെ ഒന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സ്മൈൽ. ഇത് നോക്കുന്നില്ല, രജനിയുടെ പോക്ക് അത്ര ശരിയല്ല. ഇത് ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞിരുന്നു, അവളെ ഒന്ന് കൺട്രോൾ ചെയ്യേ. ശരി, എന്താണെന്നൊന്ന് പറയൂ. പുറത്തിവളെ കുറിച്ച് വൃത്തിയോടായിട്ട് സംസാരിക്കുന്നത്. അവൾ മാർക്കറ്റിൽ ഒറ്റയ്ക്കാ പോകുന്നത്, എല്ലാവരോട് സംസാരിക്കുന്നുണ്ടെന്ന്. ആവശ്യമില്ലാതെ സംസാരിക്കല്ലേ, നാട്ടിലുള്ളവർ പലതും പറയും. നിങ്ങൾ അതൊന്നും കണക്കാക്കേണ്ട. നാളെ എന്തായാലും സുനിൽ എത്തും, പിന്നെ അവൻ രജനിയെ നോക്കിക്കോളും. ഇനിയൊരു കാര്യം കൂടി മനസ്സിലാക്കൂ, സുനിൽ വന്ന ഇക്കാര്യമൊന്നും നിങ്ങൾ സംസാരിക്കേണ്ട. അവനത് വല്ലാതെ വിഷമം ഉണ്ടാക്കും. അവളെത്തി. എവിടേക്കാ പോയത്? ഹാ, മാർക്കറ്റിലേക്ക് കാരറ്റ് വാങ്ങിക്കാൻ പോയതോ അതോ? അത് അമ്മേ, വരുമ്പോ ഓട്ടോ പഞ്ചറായി പോയി, അതുകൊണ്ടാ ഞാൻ വരാൻ ലേറ്റായി. ശരി ശരി, പോ, പെട്ടെന്ന് ആഹാരം ഉണ്ടാക്ക്,
അദ്ദേഹത്തിന് വിശക്കുന്നുണ്ട്. ഒരുപാട് ആലോചിക്കല്ലേ. ഹൽവ ചെയ്തോ മോളെ? മണം നന്നായിട്ടുണ്ടല്ലോ, കഴിച്ചാൽ സുനിൽ സന്തോഷമാകും. അവൻ ഇപ്പൊ എത്തും. വന്നെന്ന് തോന്നുന്നു, ഞാൻ ചെന്ന് നോക്കട്ടെ. സുനിൽ, അമ്മേ. അമ്മയ്ക്ക് സുഖാണോ? എനിക്ക് സുഖം, നിനക്കോ? എനിക്ക് സുഖം. വാ, അകത്തേക്ക് വാ. ഞാൻ വന്നല്ലോ, പിന്നെ എന്തിനാ കരയുന്നേ? ഇത് സന്തോഷം കൊണ്ടാ മോനെ. ഇനി കരയാൻ പാടില്ല. എന്താ രജനി, സുഖല്ലേ? അനുഗ്രഹിക്കണെന്നെ. രജനി മെലിഞ്ഞു പോയല്ലോ. നിന്നെ കുറിച്ച് ആലോചിച്ച് ഉണങ്ങിപ്പോയതാ. അച്ഛൻ അവിടെ കാണുന്നില്ലല്ലോ. അദ്ദേഹം അദ്ദേഹത്തിന്റെ റൂമിൽ കാണും മോനെ. ഞാൻ പോയി കണ്ടിട്ട് വരാം. അല്ല, നിക്ക് ആഹാരം കഴിച്ചിട്ട് പോകാം. ഞാൻ കണ്ടിട്ട് വന്ന് കഴിച്ചോളാം. അച്ഛാ, നമസ്കാരം. അച്ഛാ, അച്ഛാ, നിങ്ങൾക്ക് ദേഷ്യാണോ? ജയിലിൽ കാണാൻ പോലും വന്നില്ല. ഇത് നോക്കച്ചാ, നടന്ന കാര്യത്തിന് എനിക്കും വിഷമമുണ്ട്. അവൾ എനിക്ക് അനിയത്തിയല്ലേ. എന്താ പറഞ്ഞേ? അനിയത്തിയോ? ഒരു ഏട്ടൻ എന്ന് വെച്ചാ എന്താണെന്നറിയോ? ഏട്ടനായ എപ്പോഴും എന്റെ അനിയത്തിയെ രക്ഷിക്കണം. നീ എന്താ ചെയ്തേ? മനസാക്ഷി ഇല്ലാതെ കൊന്നു കളഞ്ഞു എന്റെ മോളെ. നിനക്ക് അവളുടെ അടുത്ത് ഒട്ടും സ്നേഹമില്ലായിരുന്നടാ. നീ ചെയ്ത കാര്യമുണ്ടല്ലോ സുനിൽ, അതിന് ഞാൻ എപ്പോഴും മാപ്പ് തരത്തില്ല. ഞാൻ എന്താ ചെയ്യണ്ട? ഞാൻ എന്താ ചെയ്യണ്ട? അവൾ അങ്ങനെ ഓടപെടാനാ? അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിലേ കുടുംബത്തിന്റെ മാനം പോയിട്ടുണ്ടാവും. ഞാൻ എത്രയോ പ്രാവശ്യം അവളുടെ അടുത്ത് പറഞ്ഞു, പക്ഷെ അവൾക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു സമയം അവളുടെ അടുത്തില്ല. ആ റാമിന്റെ കൂടെ ഓടാനാ നോക്കിയത്. അവള് നമ്മൾ മുഖത്തെ കരിയാണ് പൂച്ചിയത്. ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ നിനക്ക് മര്യാദ കൂടുതലാണല്ലോ. ജീവിതം മുഴുവനും കുട്ടികളെ പഠിപ്പിച്ചു അല്ലാതെ അവരെ തെറ്റായ വഴിയിൽ നയിച്ചിട്ടില്ല. പക്ഷെ നിനക്ക് ആരാടാ പഠിപ്പിച്ചതെന്ന്? കൊല ചെയ്ത് കഴിഞ്ഞ മര്യാദ കൂടുന്നു. തെറ്റ് നടന്നുപോയി, ഞാൻ തന്നെ സമ്മതിച്ച്. ശിക്ഷ ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ. എനിക്കെതിരെ സാക്ഷി പറയാൻ നിങ്ങൾ തന്നെയാണല്ലോ വന്ന്. അത് ചെയ്തു, അതിനെ എന്നോട് ക്ഷമിക്കണം. ഒരു ചില കാര്യത്തിന് ക്ഷമയില്ല സുനിൽ. നീ ചെയ്ത കാര്യമുണ്ടല്ലോ, ഞാൻ മരിക്കുന്നവരെ മറക്കില്ലടാ. മോനെ സുനിൽ, സംസാരിച്ചതൊക്കെ മതി, വന്ന് ആദ്യം ആഹാരം കഴിക്ക്. വരൂ അമ്മേ. ഇതാ ആദ്യം കഴിക്ക്. സുനിൽ, സുനിൽ. അമ്മേ. ദാ ആഹാരം കഴിക്ക്. പിന്നെ അച്ഛൻ കഴിച്ചോ? അദ്ദേഹം ഇപ്പോൾ ഒരു പ്രാവശ്യേ കഴിക്കാറുള്ളൂ. അമ്മേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അച്ഛൻ എനിക്ക് മാപ്പ് തരില്ലേ അമ്മേ? അദ്ദേഹം പറയുന്നതൊന്നും നീ കണക്കാക്കേണ്ട. അദ്ദേഹം എപ്പോഴും ഇങ്ങനെയാ. എല്ലാം മറന്നേക്ക്. നീ രജനിയെ നോക്ക്, നിന്നെക്കുറിച്ച് ഓർത്തോർത്ത് ക്ഷീണിച്ചുപോയി. ഇനി ഇവളെ നീ ശ്രദ്ധിക്കണം. അച്ഛൻ പറഞ്ഞതൊന്നും കൂട്ടാക്കേണ്ട. ഇവിടെ നോക്കുമോനെ, അച്ഛന്റെ ദേഷ്യമുണ്ടല്ലോ, അത് പതുക്കെ പതുക്കെ കുറയുള്ളൂ. എന്നാ പാല്? വാ രജനി, ഇരിക്കൂ. ഞാൻ വന്നതിൽ നോക്കുന്ന നീ ഒരു മാതിരി ഉണ്ടല്ലോ. ഞാൻ വന്നത് നിനക്ക് ഇഷ്ടായില്ലേ? നിങ്ങൾക്ക് അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്ന് സമയം കിട്ടിയല്ലേ?
അമ്മ അച്ഛൻ പിന്നെ നാട്ടുകാര് അവരെ പറ്റിയല്ലേ സംസാരിക്കുന്നത്, എന്നെ കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ. അതാ ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോവല്ലേ, എന്റെ രചന എങ്ങനെയുണ്ട്? എനിക്ക് എല്ലാ കാര്യം അറിയാം, ചുമ്മാ അഭിനയിക്കല്ലേ. എന്താ നീ പറഞ്ഞു? ഞാൻ അഭിനയിക്കല്ല, ഞാനും സത്യാണ്, എന്റെ പ്രേമവും സത്യാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ജയിലിലിരിക്കുമ്പോൾ എനിക്ക് നിന്റെ ഓർമ്മ മാത്രമേ വരാറുള്ളത്. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് നിന്നെ കാണാൻ വേണ്ടി എനിക്ക് തോന്നും, പക്ഷെ ഞാൻ സൂപ്പർമാനല്ലോ. ശരി, എനിക്കൊരു കാര്യം പറ. എല്ലാരും നീ നന്നായിട്ട് നോക്കുന്നുണ്ട്, എന്നെ ആരാ നോക്കാൻ പോകുന്നത്? മോളെ രജനി, സുനിൽ എണീറ്റ മോളെ? ഇല്ലമ്മേ, ഇനി എഴുന്നേറ്റിട്ടില്ല. ശരി ശരി, അവൻ ഉറങ്ങട്ടെ. നീ എവിടേക്കാ പോകുന്നേ? ഞാനോ? അതമ്മേ, ഞാൻ അമ്പലത്തിൽ പോകുവാണ്. ഇദ്ദേഹം ജയിലിൽ നിന്ന് തിരിച്ചു വന്ന അമ്പലത്തിലെ 51 സീറ്റ്സ് കൊടുക്കാമെന്ന് വഴിപാടുണ്ടായിരുന്നു. അത് ശരി, അത് നല്ല കാര്യമാണ്, പെട്ടെന്ന് വാ. എന്തേ? ആ, മറ്റൊരു കാര്യം, അച്ഛൻ കുളിക്കാൻ ചൂടുവെള്ളം വെച്ചല്ലോ അല്ലേ? അദ്ദേഹം ബാക്യം കഴിഞ്ഞ് തിരിച്ചു വരും. ആ, അതെ അമ്മേ, ബാത്റൂമിൽ വെച്ചിട്ടുണ്ട്. ശരി, പെട്ടെന്ന് വരണേ. ആ, അതെ, മാർക്കറ്റ് റോഡിൽ വെച്ച് ഇപ്പൊ കാണാം. ഓക്കേ. ആ, പറയൂ. ആ ശരി, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. ആ, ഞാൻ പിന്നെ വരാം. ശരി, വെച്ചോളൂ. ഏ രജനി, ചായ കിട്ടോ? ഞാൻ കൊണ്ടുവരാം മോനെ. രജനി ക്ഷേത്രത്തിലേക്ക് പോയതാ, അവൾ ഇപ്പൊ എത്തും. നിന്റെ അങ്കിൾ എന്തു പറഞ്ഞു? നമ്മുടെ അച്ഛൻ നാട്ടിലേക്ക് വരുന്നില്ല എന്ന്. ഇല്ലെങ്കിൽ നീ ഇങ്ങനെ വാന്ന് പറയുന്നു. പോയിട്ട് വാ, നല്ലതല്ലേ? എല്ലാരെയും ഒന്ന് കാണാമല്ലോ. എനിക്ക് തോന്നുന്നു രജനിയും കൂടെ കൂട്ടിക്കൊണ്ടു പോ, അവളും എൻജോയ് ചെയ്യട്ടെ. രജനി എവിടെ? അവൾ ഇപ്പോഴാ ക്ഷേത്രത്തിലേക്ക്. അവൾ അമ്പലത്തിൽ പോയിട്ടില്ല, അവളുടെ ഫ്രണ്ടിനെ കൂടെ ഊരിച്ചിട്ട് പോയിരിക്ക. എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് വരുവാ. ഏവന്റെ കൂടിയ ബൈക്കിൽ കയറി പോകുന്നത് വായിക്കുമെന്ന് പറയല്ല അച്ഛാ. കുടുംബം മാനം തെരുവി പോന്ന്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ നാണമില്ലേ? എവിടെ കണ്ടാ? നിങ്ങൾ തന്നെ പറയൂ. ഇതന്നെ പോയി അന്വേഷിപ്പിടിക്ക്. ഇന്ന് വരട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഇന്നൊരു വഴിയുണ്ട്. എന്നെ ഇനി കാണണെങ്കിൽ ഇനി 3 മാസം ആവുന്നൊക്കെയാണല്ലോ നീ പറഞ്ഞു പോയത്. ഇന്ന് 2 ദിവസമായുള്ളൂ. അതെ, ഞാൻ അമ്പലത്തിൽ പോകുന്നെന്ന് കള്ളം പറഞ്ഞിട്ടാണ് നിങ്ങളെ കാണാൻ വന്നത്. പക്ഷെ എന്നിട്ടും നിങ്ങൾ എന്നെ കുറ്റം പറയുകയല്ലേ ഇപ്പോ? എന്നാ ശരി, ഞാനിപ്പോ പോകുക. നീ എവിടെ പോകുന്നു മോളെ? ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതാ, നീ എന്തിനെ ചൂടാവുന്ന? അജയ്, എനിക്ക് നല്ലോണം പേടിയുണ്ട്. ഇതിനെ പറ്റി എങ്ങാനും സുനിൽ അറിഞ്ഞു കഴിഞ്ഞാല് അവൻ സഹോദരിയെ കൊന്ന പോലെ. ഒന്നും സംഭവിക്കില്ല, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, നിനക്ക് ഒന്നും ആവില്ല. നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടല്ലോ, അപ്പൊ നീ ഒന്നും വിഷമിക്കണ്ട. സുനിൽ, സുനിൽ ഇവിടെ നോക്ക്, നീ ഒന്ന് സമാധാനിക്ക്. നിന്റെ അച്ഛൻ കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. അദ്ദേഹത്തിന് വയസ്സായി, എന്തൊക്കെ വിളിച്ചു പറയുന്നു. അവൾ വന്ന സ്നേഹത്തോട് ചോദിക്ക്. അച്ഛൻ വെറുതെ പറയില്ലല്ലോ, അച്ഛൻ കണ്ടതല്ലേ പറയുള്ളൂ. നീ എവിടെയാ പോയത്? ഞാൻ അമ്പലത്തിൽ പോയിരുന്നതാണ്. പറഞ്ഞത് അമ്പലത്തിൽ പോയിട്ടാ വരുന്നത്. അച്ഛാ, നിങ്ങൾ ഇതിൽ തലയിടണ്ട, ഇവിടെ നിന്ന് ഒരു വഴി ഞാൻ അകന്നു. ഈ വീട്ടിൽ ഈ ഡ്രാമ ഒന്നും വേണ്ട. എന്താ അച്ഛാ നിങ്ങളല്ലേ ഇത് പറഞ്ഞത്? നിന്റെ അമ്മ പറഞ്ഞത് ശരിയാണ്, ഞാൻ നോക്കിയത് ശരിയല്ലായിരിക്കും. ഞാൻ മോട്ടോർ സൈക്കിൾ വേറെ ആരെങ്കിലും കണ്ടിരിക്കല്ലോ. അമ്മേ, അമ്മേ,
എന്താ മോനെ? അമ്മ ഞാൻ നാട്ടിലേക്ക് പോവാ, നാളെ വരും. അല്ല, നീ നിന്നോടൊപ്പം രജനിയെ കൊണ്ടുപോകുന്നില്ലേ? അവളെ കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഒരു രാത്രിയല്ലേ, ഞാൻ വന്നോളും. അതുമാത്രല്ല, ആന്റിക്ക് അവൾക്ക് ഒത്തും വരില്ല. ശരി, പോയിട്ട് വാ. വരാമേ, നാളെ വരാട്ടോ. പോയിട്ട് വാ. അമ്മ, ഞാൻ പാർലറിൽ വരെ പോവാ. വൈകുന്നേരം വരാൻ ലേറ്റാകും അമ്മേ. പാർലർ ഇന്നലെ നടന്ന് നീ മറന്നുപോയോ? ഞാൻ പറയുന്നത് കേൾക്ക്. സുനിൽ വീട്ടിലുള്ളത് വരെ നീയും വീട്ടിൽ തന്നെ ഇരിക്ക്. അമ്മ, അദ്ദേഹമാണ് പാർലറിൽ പോകാൻ പറഞ്ഞേ. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ എന്റെ കൂടെ വന്നോളൂ. അവിടെ വന്ന് ഞാനെന്ത് ചെയ്യാനാ? ശരി, സുനിലാണ് പറഞ്ഞതെങ്കിൽ നീ പോ. പക്ഷെ പെട്ടെന്ന് വരണേ. രജനി, എന്ത് പറ്റി? എന്തിനാ കരയുന്ന? എന്ത് പറ്റിന്ന് പറയൂ. അവൻ എന്നെ അടിച്ചു. എന്ത്? ആരടിച്ചത്? സുനിലാണോ? ഇന്നലെ നമ്മള് രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് അച്ഛൻ കണ്ടു. അജയ്, ഞാൻ ഇപ്പോഴും പറയുന്നു, ഇനി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവില്ല. നോക്ക് എങ്ങനെ എന്നെ അടിച്ചത് നോക്ക്. അവനെ നീ ഒന്ന് സമാധാനായിട്ടിരിക്കെ. നീ ഇങ്ങനെ കരയല്ലേ? ശരി, എനിക്കൊരു കാര്യം പറ. നിന്നെ സംശയിക്കുകയാണെങ്കിൽ നീ എങ്ങനെ ഇങ്ങോട്ട് വന്ന്? സുനിൽ നാട്ടിലേക്ക് പോയേക്കോ. ഞാൻ സൂത്രം കാണിച്ച് പുറത്തേക്ക് വന്നത്. എനിക്ക് നല്ല പേടിയുണ്ട്. ഇനി ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു പോകില്ല. ഇതൊക്കെ നീ പേടിക്കണ്ട, ഞാനുണ്ടല്ലോ. എന്തെങ്കിലും ചെയ്യാം. പണ്ടേ അടുത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചെക്ക്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കണ്ടോ? സർ, ഇത് കാണാൻ ഹിറ്റ് ആൻഡ് റൺ കേസ് പോലെയായിരിക്കുന്നത്. അതെ സർ, അങ്ങനെയാണ് ഉള്ളത്. ഏതോ ഒരു വണ്ടി തട്ടിട്ടാ പോയത്. വേറെ എന്തെങ്കിലും കിട്ടിയോ? ബാഗിൽ പേഴ്സ് ഉണ്ടായിരുന്നു, അതിൽ ഐഡിയ ഉണ്ട്. ആരു? സുനിൽ കുമാർ ആണ്. അഡ്രസ് ഭഗവാൻപൂർ ആണ്. ഒരു കാര്യം ചെയ്, ബോഡി പോസ്റ്റ്മോർട്ടത്തേക്ക് അയക്കേ. ഈ അഡ്രസ്സിലേക്ക് പോയി ഫാമിലിക്കാരോട് പറയും. അടുത്ത വല്ല CCTV ഫുട്ടേജ് ഉണ്ടെന്ന് അന്വേഷിക്കേ. ഓക്കെ സാർ.